ഹായ് ഡി എസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതാ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. അപ്പം ആദ്യം തന്നെ ഇതാ ഞാനിവിടെ രണ്ട് മൂന്ന് സവാള ഒന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ നാല് പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എന്ത് സ്നാക്സാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് സവാള. അപ്പം ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല കനം കുറഞ്ഞ് തന്നെ നമുക്ക് സവാള കിട്ടുമല്ലോ. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ എത്ര അരിഞ്ഞാലും നമുക്ക് ഇങ്ങനെ കനം കുറഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ പിന്നെ പ്രയാസമാണ്. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്താൽ നമുക്ക് നന്നായിട്ട് തന്നെ നൈസായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന സ്നാക്സിന് ഇങ്ങനെ നല്ല കനം കുറഞ്ഞ് തന്നെ കിട്ടണം. അപ്പോൾ ഇങ്ങനെ കനം കുറച്ച് അരിയാൻ കഴിയുന്നവരൊക്കെ അങ്ങനെ അരിഞ്ഞാലും മതി. അപ്പോൾ സവാള ഒക്കെ ഞാനിവിടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇഞ്ചി ഞാൻ ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കത്രികമ്മ തന്നെ നമ്മൾ കട്ട് ചെയ്യണമൊന്നും ഇല്ലാട്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നാല് പച്ചമുളകും ഞാൻ നന്നായിട്ട് തന്നെ പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഒന്ന് നമുക്ക് ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൈവെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ കൈവെച്ച് നന്നായിട്ട് ഞെരടിയെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ സവാളയിലൊക്കെ നല്ല നീരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുള്ളൂ. അല്ലാതെ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള നീരൊന്നും ഇറങ്ങി വരില്ല. അപ്പോൾ കൈവെച്ചിട്ട് നമ്മളിങ്ങനെ ഞെരടി കൊടുക്കുമ്പോൾ ഈ ഒരു പച്ചമുളകും കറിവേപ്പിലും ഇഞ്ചിയും എല്ലാം സവാളയിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതൊക്കെ ഇതുപോലെ ഞെരടിയതിന് ശേഷം നമുക്കൊരു ഒരു കാമണിക്കൂറോളം ഒന്ന് അടച്ചു വെച്ച് അവിടെ മാറ്റി വെക്കണം. കാമണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ അത്യാവശ്യം നീരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത സ്നാക്സിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ റോബസ്റ്റ പായാണ് ഇതിനായിട്ട് എടുക്കുന്നത്. ഇനി റോബസ്റ്റ പായം കിട്ടാനില്ലാത്തവരെ മൈസൂർ പായം കിട്ടുമെങ്കിൽ അതായാലും മതി. അപ്പം ഏത് പഴമാണെങ്കിലും നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. മിക്സിൻ്റെ ജാറിലൊന്നിട്ട് അടുക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്നാക്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ പഴം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒരു ഗ്ലാസ് പിന്നെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ കുറച്ച് പിന്നെ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്, ഫ്രഷായിട്ടുള്ള തേങ്ങ. പിന്നെ ഇതാ ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരത്തിനായിട്ട് പഞ്ചസാര അല്ല ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ശർക്കര നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ശർക്കരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും ഒരു റോബസ്റ്റാ പഴവും, പിന്നെ നമുക്ക് അതിലേക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും, ഇത് മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക.
വലിപ്പം കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്കിങ്ങനെ മാവ് ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ചുടാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ഇതാ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈവച്ച് തന്നെ ഇതുപോലെ കോരിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കൈമ്മൽ ഒട്ടി പിടിക്കുന്നതിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ കൈയൊന്ന് നനച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് കൈമ്മൽ അധികം ഒട്ടി പിടിക്കൂല. എന്നിട്ട് നമുക്കിതാ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന നേരം പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയതാണല്ലോ. പിന്നെ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് തീ വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പിന്നെ കളറ് മാറിയിട്ട് ഉള്ളു വേവാതെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അങ്ങനെ ആവാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ചൂടായാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബനാന ബോൾസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറായാൽ നമുക്ക് വേഗത്തിൽ പിന്നെ കോരിയെടുക്കട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു ഷേപ്പൊന്നും ഇല്ലാത്തൊരു സ്നാക്സ് ആണ് കേട്ടോ. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കോരിയിട്ടാൽ മതി. അപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചു വിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ തീയിൻ്റെ കാര്യമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ഫ്രൈ ഉണ്ടാക്കുമ്പോൾ. തീ കുറയാനും പാടില്ല എന്നാൽ കൂടാനും പാടില്ല, അങ്ങനത്തെ ഒരു നദിയിലാണ് നമുക്ക് ആക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സും ആണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതാ കണ്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് പിന്നെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ഗോതമ്പൊടി കൊണ്ടാണ് ഞാൻ ഈ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കാനുള്ള സ്നാക്സിലേക്കാണ് ഈ 4 എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് 4 കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 4 മുട്ടയും ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ സവാളയിൽ നീരൊക്കെ അത്യാവശ്യം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ തന്നെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ സവാളൻ്റെ നീരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 5-6 ടീസ്പൂണോളം ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പം കണ്ടോ മൈദ കൂടുതലായി പോയത് കേട്ടോ, ഉള്ളി ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. ഇപ്പം കണ്ടോ ഇതുപോലെ നമുക്ക് മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ കനം കുറച്ച് പരത്തിയതിന് ശേഷം മുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിം ഇട്ടതിന് ശേഷം അടുത്തതും ഇതുപോലെ റോൾ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കൈവെള്ളയിൽ വെച്ച് നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ കനം കുറച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഉള്ളിൻ്റെ മിക്സ് ഉൾവശത്തൊന്നും നന്നായിട്ട് പിന്നെ വെന്ത് കിട്ടൂല. അപ്പം നന്നായിട്ട് കനം കുറച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റോൾ ചെയ്തെടുത്താൽ മതി. ഇപ്പം കണ്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു എഗ് റോള്. ഇപ്പം മുട്ട നാലാക്കി കട്ട് ചെയ്താലും നമുക്ക് പിന്നെ ബോള് പോലെ ആക്കിയിട്ടും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. അല്ലെങ്കിൽ കാടമുട്ടയൊക്കെ ഉള്ളിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് വേറെ ഷേപ്പിലാക്കി നമ്മൾക്ക് ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതൊരു ബ്രെഡ് കബാബ് ഉണ്ടാക്കിയിരുന്നു ഇതിൻ്റെ മുന്നേ ഒരു റെസിപ്പി. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതേ ഒരു ഷേപ്പിലാണ് ഞാനിത് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബ്രെഡ് കബാബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു എഗ് റോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് ഉള്ളിവടൻ്റെ ഒരു മിക്സിലേക്കാണ് ഞാൻ ഈ മുട്ട വെച്ചിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള രണ്ട് സ്നാക്കും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.